അപ്പോൾ എങ്ങനെയാണ് ഖുർആനിലെ ഭൂമിയെ ഉരുട്ടാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയെക്കുറിച്ച് നേരിട്ട് ഖുർആനിൽ പറഞ്ഞ, ഞാനിപ്പോൾ നേരത്തെ വായിച്ച് കേൾപ്പിച്ച വാക്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അതിനകത്തൊന്നും ഭൂമിയെ ഉരുട്ടാൻ യാതൊരു സ്കോപ്പും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേറെ കുറേ വാക്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെ രാത്രിയും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് അതിനകത്തുനിന്ന് ഭൂമിയെ ഉരുട്ടാൻ ശ്രമിച്ചതാണ് ആദ്യത്തെ കോമഡി. അത് കുറേ 10-25 വർഷം മുമ്പ് തന്നെ ആ കോമഡി രംഗത്ത് ഇറക്കുകയും നമ്മൾ ആ കോമഡി പൊളിച്ച് കൊടുക്കുകയും മറുപടി പറഞ്ഞുകൊണ്ട് അതിനെ പൊളിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ആ കോമഡി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി പിന്നെ വേറെ ചില ആയത്തുകളിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു ആ കോമഡി ആയത്തെന്ന് നമുക്ക് നോക്കാം. ഖുർആനിലെ രാത്രിയും പകലും മാറി വരുന്നതിൻ്റെ നല്ല രസകരമായ കുറേ അലങ്കാര പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, 39-ാം അധ്യായത്തിലെ 5-ാം വാക്യം. യുക്കവ്വിറു ലൈല അലൻ നഹാരി വ യുക്കവ്വിറു നഹാറ അലൽ ലൈലി. രാത്രി പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകൽ രാത്രിയുടെ മേലിലും ചുറ്റിപ്പൊതിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കുഞ്ഞി മുഹമ്മദ് പറപ്പൂരിൻ്റെ ഓൺലൈൻ തഫ്സീറിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്, രാത്രിയെക്കൊണ്ട് അവൻ പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകലിനെക്കൊണ്ട് അവൻ രാത്രിമേലും ചുറ്റിപ്പൊതിയുന്നു എന്നാണ്. ഇവിടെ യുക്കവ്വിറു ലൈല അലൻ നഹാരി വ യുക്കവ്വിറു നഹാറ അലൽ ലൈലി എന്നാണ് പറയുന്നത്. യുക്കവ്വിറു എന്ന വാക്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. യുക്കവ്വിറു എന്ന് പറഞ്ഞാൽ കവ്വറ എന്ന വാക്കിൻ്റെ ഒരു ഭേദമാണ്. കവ്വറ എന്ന വാക്കിന് പൊതിയുക, വൈൻഡ് ചെയ്യുക, ചുറ്റുക എന്നൊക്കെയാണ് അർത്ഥം. രാത്രി പകലിനെയും പകൽ രാത്രിയെയും പൊതിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് കണ്ടപ്പോൾ ഇവരൊരു സൂത്രം പ്രയോഗിച്ചു. ആ പൊതിയണമെങ്കിൽ ആ പൊതിയുന്നതിൻ്റെ ഉള്ളിലൊരു സാധനം വേണമല്ലോ. അത് കവ്വറ എന്ന് പറയുമ്പോൾ അത് ഉരുണ്ട സാധനമാവും എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ പറയാൻ അറബി ഭാഷയിൽ യാതൊരു ഒരു വകുപ്പുമില്ല. കവ്വറ എന്ന വാക്കിന് പൊതിയുക എന്നേ അർത്ഥമുള്ളൂ. അത് നീണ്ട സാധനത്തിനെയും ചുറ്റി പൊതിയാം, പരന്ന സാധനത്തിനെയും ചുറ്റി പൊതിയാം, ഉരുണ്ട സാധനത്തിനെയും ചുറ്റി പൊതിയാം. ഏത് സാധനത്തിനെയും കടലാസ് എടുത്ത് പൊതിയുന്നതിന് കവ്വറ എന്നാണ് പറയുക. ഇവിടെ കവ്വറ എന്ന വാക്കിന് ഉരുണ്ടതിനെ മാത്രം പൊതിയാനാണ് അറബിയിൽ ഉപയോഗിക്കുന്നത് എന്നൊരു നുണ അങ്ങ് കാച്ചി. അങ്ങനെ ലോകത്തൊരു ഭാഷയിലും ഓരോ ഷേപ്പിൽ പൊതിയുന്നതിനും പ്രത്യേകം പൊതിയുക പൊതിയുക വാക്കുകൾ ഒരു ഭാഷയിലും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തൊരു പ്രയോഗം ഭാഷയിലൊന്നും വെറുതെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉരുണ്ട സാധനത്തെ മാത്രം പൊതിയാനാണ് കവ്വറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉരുട്ടാനുള്ള ശ്രമം നടത്തിയത്. ഇനി അങ്ങനെ ഉരുണ്ട സാധനത്തെ പൊതിയാൻ വേണ്ടിയാണ് കവ്വറ ഉപയോഗിക്കുന്നത് എന്ന് വന്നാൽ പോലും ഇവിടെ ഏതിനെയാണ് പൊതിയുന്നത്? ഭൂമിയെ പൊതിയുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഭൂമിയുടെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് രാത്രി പകലിനെ പൊതിയുന്നു, പകൽ രാത്രിയെ ചുറ്റിപ്പൊതിയുന്നു എന്നാണ്. അത് രാത്രിയും പകലും മാറി മാറി വരുന്നതിനെ ഒരു അലങ്കാര പ്രയോഗം എന്ന രീതിയിൽ പറഞ്ഞതാണ്. അതിനെയാണ് ഇങ്ങനെ ഉരുണ്ട സാധനത്തെ പൊതിയാനാണ് ആ വാക്ക് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണമെങ്കിൽ രാത്രി ഉരുണ്ടതാവണം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് രാത്രി ഉരുണ്ടതാവണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവണം എന്നൊരു നുണയും കൂടെ വ്യാഖ്യാനിച്ചുണ്ടാക്കിക്കൊണ്ട് ഭൂമിയെ ഉരുട്ടുകയാണ് ഇവിടെ ചെയ്തത്. എന്നാൽ ഈ വാക്യത്തിന് ഇബ്നു അബ്ബാസിൻ്റെയും ജലാലൈനിയുടെയും തഫ്സീറുകളിൽ പറഞ്ഞ അർത്ഥം നോക്കൂ. ഹി മേക്സ് നൈറ്റ് ടു സക്സീഡ് ഡേ. He reduces the night such that the day is longer than the night. ഇതാണ് ഇബ്നു അബ്ബാസ് അതിന് നൽകിയിട്ടുള്ള അർത്ഥം. സക്സീഡ് ചെയ്യാനാണ്. ഒന്ന് ഒന്നിനെ ചുരുക്കിയിട്ടും ഒന്ന് ഒന്നിനെ നീട്ടിയിട്ടും മാറി മാറി വരുന്നു എന്ന അർത്ഥം മാത്രമേ അവിടെ ഉള്ളൂ. ഇനി ജലാലയൻ തഫ്സീറിലേക്ക് വന്നാൽ ഹി ടേൺസ് ദ നൈറ്റ് ഇൻ ടു ഡേ. രാത്രിയെ പകലിലേക്ക് ടേൺ ചെയ്യുന്നു, തിരിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവിടെ ചുറ്റുക അല്ലെങ്കിൽ പൊതിയുക, തിരിക്കുക എന്നൊക്കെ തന്നെയാണ് അർത്ഥം. രാത്രിയെ പകലിലേക്ക് ചുറ്റുന്നു എന്നാണ് അർത്ഥം.
ഇനി ഈ വാക്യത്തിന് വിവിധ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ കൊടുത്തിട്ടുള്ള അർത്ഥം നോക്കുക. അസദിൻ്റെ തഫ്സീറിൽ ഫ്ലോ ഇൻ ടു ദ ഡേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പകലിലേക്ക് ഫ്ലോ ചെയ്യുക, പകലിലേക്ക് അങ്ങോട്ട് ഒഴുകിപ്പോവുക എന്നാണ് അർത്ഥം. പിന്നെ ഖത്താബിൻ്റെ തഫ്സീറിൽ റാപ്പ് ദ ഡേ അറൌണ്ട് ദ നൈറ്റ്, രാത്രിയെ പകൽ കൊണ്ട് റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിയുക, കടലാസ് കൊണ്ട് പൊതിയും പോലെ പൊതിയുക എന്നാണ്. മാലിക്കിൻ്റെ തഫ്സീറിൽ സക്സീഡ് ദ ഡേ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അവിടെ സക്സീഡാണ്. പിക്താളിൻ്റെ തഫ്സീറിലും സക്സീഡാണ് കൊടുത്തിട്ടുള്ളത്. യൂസഫ് അലി അവിടെ ഓവർലാപ്പ് ദ ഡേ എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഓവർലാപ്പ് ചെയ്യുക, ഒരു ഒരു ഒന്നിൻ്റെ മേലെ ഒന്നിനെ കൊണ്ടുപോയിട്ട് കവർ ചെയ്യുക, ഓവർലാപ്പ് ചെയ്യുക എന്നാണ് യൂസഫ് അലി കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ചുറ്റുക, പൊതിയുക, ഓവർലാപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷ് അറബി ഡിക്ഷണറിയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ്സ് ആണത്. യുക്കബ്ബിറു എന്നുള്ളതിൻ്റെ മൂന്ന് മീനിങ്സ് ആണ് ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. യുക്കബ്ബിറു, റാപ്സ്, വൈൻസ്, റോൾസ്. റാപ്സ് ഇപ്പോൾ വൈൻഡ് ചെയ്യുക, റോൾ ചെയ്യുക, പിന്നെ പൊതിയുക എന്നൊക്കെയാണ് യുക്കബ്ബിറു എന്നുള്ള വാക്കിന് അറബി ഡിക്ഷണറിയിൽ ഇപ്പോഴും അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഡിക്ഷണറിയിലൊക്കെ ഒരുപാട് തരികിട അടുത്ത കാലത്ത് നടത്തിയിട്ട് പോലും അവിടെ ഇപ്പോഴും ഉരുണ്ടതിനെ മാത്രം പൊതിയുക എന്ന ഒരു അർത്ഥത്തിലേക്കൊന്നും അറബി ഭാഷ എത്തിച്ചിട്ടില്ല ആരും. ഇനി ഈ രാത്രിയും പകലും ഉരുണ്ടാൽ ഭൂമി ഉരുളോ? അതെങ്ങനെയാണ്, രാത്രിയും പകലും ഉരുണ്ടാൽ എങ്ങനെയാണ് ഭൂമി ഉരുള? രാത്രിയും പകലും എവിടെയാ ഉണ്ടാവുന്നത്? അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ദാ ഈ അധ്യായത്തിൽ നിന്നും 79-ാമത്തെ അധ്യായത്തിൽ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവർ? അതല്ല, ആകാശമാണോ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു, അതിൻ്റെ വിധാനം അവൻ ഉയർത്തുകയും അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കുകയും അതിലെ പകലിലെ അവൻ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു. നീ ആകാശം അവിടെ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ വിധാനം ഉയർത്തി വെച്ച് വ്യവസ്ഥപ്പെടുത്തിയതിന് ശേഷം അതിലെ രാത്രിയെ ഇരുട്ടാക്കുകയും അതിലെ പകലിലെ പ്രത്യക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ എവിടെയാണ് രാത്രി ഉണ്ടാവുന്നത്, പകലുണ്ടാവുന്നത്? ആകാശത്തിലാണ് ഉണ്ടാകുന്നത്, ആകാശത്തിൻ്റെ ചുവട്ടിലാണ് ഉണ്ടാകുന്നത്. ആകാശം ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, അങ്ങനെ അർദ്ധഗോളാകൃതിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. പകുതി ഉരുണ്ട് കിടക്കുന്ന ഒരു സെമി ഗോളമാണ് ഒരു അർദ്ധഗോളമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. ആ ആകാശത്തിൻ്റെ ഉള്ളിൽ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ രാത്രി എന്ന് പറയുന്നത് എന്താണ്, പകൽ എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് പോലും യാതൊരറിവും ഈ ഖുർആൻ എഴുതിയ ആൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പം രാത്രിയും ഈ രാത്രിയെ ഇരുട്ടാക്കുകയും പിന്നെ പകലിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ പ്രഭാവം പകലും വെളിച്ചത്തിൻ്റെ അഭാവം രാത്രിയുമാണ് എന്നുള്ളത് മനസ്സിലായിരുന്നില്ല. പകല് വെളിച്ചം, പകൽ വെളിച്ചം ഉണ്ടാവുന്നു, രാത്രി ഇരുട്ടുണ്ടാവുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. ഇരുട്ടുണ്ടാവുന്നത് കൊണ്ടാണ് രാത്രിയാവുന്നതെന്നും വെളിച്ചമുള്ളത് കൊണ്ടാണ് പകലുണ്ടാവുന്നത് എന്നും മനസ്സിലാക്കാനുള്ള അറിവ് പോലും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, രാത്രി പകലിനെ ചുറ്റി പൊതിഞ്ഞിട്ട് ഇനി രാത്രി അങ്ങോട്ട് ഉരുണ്ടാൽ പോലും ഭൂമി ഉരുളുന്ന പ്രശ്നമല്ല. പരന്ന ഭൂമിയുടെ മുകളിൽ ആകാശത്തിൻ്റെ അർദ്ധഗോളമായി കവന്നു നിൽക്കുന്ന ആകാശത്തിൻ്റെ ഉള്ളിലാണ്, ആകാശത്തിൽ നിന്നാണ് പകലും രാത്രിയും ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ ഷേപ്പിനെ ഈ പൊതിയലും കെട്ടലും ചുറ്റലും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. രാത്രി പകൽ അവർ തമ്മിലാണ് ചുറ്റലും പൊതിയലും നടക്കുന്നത്, ഭൂമിയല്ല. അതുകൊണ്ട് ഭൂമിക്ക് ഷേപ്പ് ഉരുണ്ടതാക്കാൻ വേണ്ടിയിട്ട് ഈ വാക്യം ഉപയോഗിച്ചതുകൊണ്ട് ഭൂമിക്ക് യാതൊരു വ്യത്യാസവും വരില്ല. ഭൂമി ഖുർആനിലെ അനേകം വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞതനുസരിച്ച് പരന്ന് വിരിച്ച് പരത്തി അവിടെ കിടക്കുകയാണ്. അതിനെ ഉരുട്ടാൻ ഈ വാക്യം പര്യാപ്തമല്ല. ഇനി രാത്രിയും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച് ഈ യുക്കബ്ബിറു എന്നുള്ള വാക്ക് മാത്രമാണോ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? അല്ല. ഖുർആനിൽ പല സ്ഥലത്തും രാത്രിയും പകലും മാറി വരുന്ന കാര്യം പലതരത്തിലുള്ള അലങ്കാര പ്രയോഗങ്ങളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതാ 7-ാം അധ്യായത്തിലെ 54-ാം വാക്യം ഇതാ. അവിടെ പറയുന്നത് യുഗ്സിൽ ലൈലന്നഹാര,
അവിടെ യോഷി എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. അവൻ രാവിനെ കൊണ്ട് പകലിനെ മൂടുന്നു. അപ്പൊ പകലിനെ രാത്രി കൊണ്ട് യോഷി മൂടുന്നു എന്നാണ് പറയുന്നത്. മൂടുക എന്നാണ് ഇവിടെ അർത്ഥം. ഒരു പാത്രം മൂടുന്നത് പോലെ മൂടുന്ന അതിനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ പാത്രം പരന്നതായാലും ഉരുണ്ടതായാലും ഏത് തരത്തിൽ നീണ്ടതായാലും നമുക്ക് അതിനെ ഒരു മൂടി വെച്ചിട്ട് മൂടാം. അവിടെയും ഷെയ്പ്പ് കിട്ടുന്നില്ല. ഇപ്പൊ ബിരിയാണി ചെമ്പൊക്കെ ആണെങ്കിൽ പരന്ന് കിടക്കുന്ന ബിരിയാണി ചെമ്പാണെങ്കിലും നമ്മൾ അതിന് മൂടും, ലൂസി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമി ഏതുപോലെയാണ്, ബിരിയാണി ചെമ്പ് പോലെയാണ് എന്ന് വേണമെങ്കിൽ നേരത്തെ യുക്കവിറുകൊണ്ട് വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കാം. തീർന്നില്ല. 24 അധ്യായത്തിലെ 44 വാക്യത്തിൽ പറയുന്നത് യുക്കല്ലിബു എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മറിച്ചിടുന്നത് പോലെ മറിച്ചിടുന്നതിനാണ്, തിരിച്ചും മറിച്ചിടുന്നതിനാണ് യുക്കല്ലിബു എന്ന് പറയുക. ഉരുണ്ട ഒരു സാധനമാണെങ്കിൽ തിരിച്ചും മറിച്ചിടാൻ പറ്റില്ല, പരന്നൊരു സാധനമാണെങ്കിൽ തിരിച്ചും മറിച്ചിടാം. ഇവിടെ രാത്രി പകലിനെ തിരിച്ചു മറിച്ചിടുന്നു എന്നാണ് പറയുന്നത്. രാത്രി പകലിനെ മറിച്ചിടുന്നു എന്നാണ് യുക്കല്ലിബു എന്ന വാക്കുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ട് മറിച്ചിടുന്ന സാധനം എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു നീണ്ടതാണ് ഭൂമി എന്നോ അല്ലെങ്കിൽ പരന്നതാണ് ഭൂമി എന്നോ ചതുരത്തിലാണ് ഭൂമി എന്നോ അല്ലെങ്കിൽ നീണ്ട മരം എന്താണ് വെട്ടിയിട്ട മരം പോലെയാണ് ഭൂമി എന്നോ ഒക്കെ പറയാം. കാരണം എല്ലാം മറിച്ചിടാൻ പറ്റിയ സാധനങ്ങളാണ് ഈ പറഞ്ഞത്. പക്ഷെ ഭൂമിയെക്കുറിച്ചല്ല, രാത്രി പകലിനെയും പകൽ രാത്രിയെയും മറിച്ചിടുന്ന കാര്യമാണ് എന്നോർക്കണം. അത് തന്നെയാണ് യുക്കവിറു ലൈല നഹാറ എന്നൊക്കെ പറഞ്ഞെടുത്തും ഉള്ളത്. ഇനി അടുത്ത 31 അധ്യായത്തിൽ 29 വാക്യം നോക്കൂ. വയൂലിജു നഹാറ ഫിൽ ലൈലി, യൂലിജു നഹാറ ഫിൽ ലൈലി. യൂലിജു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒന്നൊന്നിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നതിനാണ് യൂലിജു എന്ന് പറയുക. അപ്പോൾ പഴയതുപോലെ ഒരു ഉറയിലേക്ക് കത്തി കടത്തി വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വാളിൻ്റെ ഉറയിലേക്ക് വാള് തിരികെ കയറ്റുന്നത് പോലെ കടത്തുന്നതിനാണ് യൂലിജു എന്ന് പറയുക. അപ്പോൾ പകലിനെ രാത്രിയിലേക്കും രാത്രിയെ പകലിലേക്കും ഇങ്ങനെ മലപ്പുറം കത്തി ഉറയിലേക്ക് കടത്തുന്ന മാതിരി കടത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഭൂമി മലപ്പുറം കത്തി പോലെയാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഭൂമി വാള് പോലെയാണ് എന്ന് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നതിനനുസരിച്ച് കയറ്റുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റുന്ന സാധനങ്ങളുടെ എല്ലാം ഷെയ്പ്പ് ഭൂമിക്ക് നമുക്ക് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. കാരണം രാത്രിയും പകലും മാറുന്നതിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്, യൂലിജു നഹാറ ഫിൽ ലൈലി എന്ന് പറയുന്നത്. ഇനി 36 അധ്യായത്തിലെ 37 വാക്യം നോക്കുക. വ ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാറ, നസ്ലഹു മിൻഹു നഹാറ എന്നാണ്. അവിടെ പകലിനെ നാം ഊരിയെടുക്കുന്നു രാത്രിയിൽ നിന്ന്, രാത്രിയെ പകലിൽ നിന്ന് അല്ലെങ്കിൽ പകലിനെ രാത്രിയിൽ നിന്ന് നസ്ലഹു ഊരിയെടുക്കുന്നു. ഏതുപോലെ നേരത്തെ പറഞ്ഞ മലപ്പുറം കത്തി കുറേ നിന്ന് ഇങ്ങോട്ട് ഊരിയണ പോലെ തന്നെ, നേരത്തെയൊക്കെ മലപ്പുറം കത്തി കുറേൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് ഇടുന്നത് പോലെയാണ് പറഞ്ഞത്. അതാണ് യൂലിജു എന്ന് പറഞ്ഞത്. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, യൂലിജു ആക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് ഊരുന്നതിനാണ് നസ്ലഹു പറയുന്നത്. അപ്പോഴും ഭൂമി ഏതുപോലെ ആയി, മലപ്പുറം കത്തി പോലെ അല്ലെങ്കിൽ ഊരിയെടുക്കുന്ന ഏതെങ്കിലും ഒരു സാധനം പോലെ എന്ന് പറയാം. അപ്പോഴും ഗോളാകൃതി കിട്ടില്ല, കാരണം ഗോളാകൃതിയിലുള്ളൊരു സാധനം ഇവിടുന്നും ഊരിയെടുക്കാനോ തിരിച്ചു മറിച്ചിടാനോ അല്ലെങ്കിൽ കോർത്തു വലിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ രാത്രിയും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച് ഇതുപോലെയുള്ള പല വാക്കുകളും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകളെല്ലാം പിടിച്ചിട്ട് അതിമ്മ വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ ആയാണെങ്കിൽ, ഇങ്ങനെ പൊതിഞ്ഞാൽ, ഇങ്ങനെ വലിച്ചാൽ, ഇങ്ങനെ ഊരിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിക്കടത്തിയാൽ ഒക്കെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഷെയ്പ്പ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, ആ ഷെയ്പ്പാണ് ഭൂമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു വാക്ക് ഉരുണ്ട സാധനത്തിന് പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തി നോക്കിയിട്ട് യുക്കവിറു ലൈലു, യുക്കവിറു എന്ന വാക്ക് ഉരുണ്ട സാധനത്തിനെ പൊതിയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്നൊരു നുണ കാച്ചിട്ട് ആണ് ഭൂമിയെ ഉരുട്ടാൻ നോക്കിയത്. എത്ര പരിഹാസ്യമായ എന്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദൈവം മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്
ഇറക്കിയ ഒരു പുസ്തകത്തിൽ ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയാൻ മറന്നുപോയത് കൊണ്ട്, അല്ലെങ്കിൽ അത് പറയാനുള്ള വിവരം ദൈവത്തിന് ഇല്ലാതെ പോയത് കൊണ്ട് ഇന്ന് ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു ഗതികേട് നോക്കണം എന്ന്. എന്തുമാത്രം ഗതികേടാണ് ഈ ആളുകൾക്ക് വന്ന് പെട്ടിട്ടുള്ളതെന്ന് നോക്കും. ദൈവത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അഭ്യാസങ്ങൾ ഇവർ നടത്തുന്നു, എന്തെല്ലാം നുണകൾ ഇവർ പറയുന്നു, എത്ര മനസ്സാക്ഷിക്കുത്തില്ലാതെയാണ് ഈ മാതിരി കള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നത്. ഇനി ഇവിടെ നേരത്തെ നമ്മൾ മൂടുന്നു എന്ന് പറഞ്ഞല്ലോ, ആ മൂടുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂടെ നമുക്ക് ഈ വാക്യം കൂടെ എടുത്തിട്ട് വേണമെങ്കിൽ വായിക്കാം. 77-ാം അധ്യായത്തിലെ 25-ാം വാക്യം, അലം നജിയലിൽ അർല കിഫാത്തൻ. കിഫാത്തൻ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ എന്നാണ് അർത്ഥം. സാധനങ്ങളെ ഇട്ടുവെക്കുന്ന പാത്രങ്ങൾക്ക് കണ്ടെയ്നർ എന്ന് പറയും. അതിൻ്റെ ഷെയ്പ്പ് ഉരുണ്ടതാവാം, നീണ്ടതാവാം, പരന്നതാവാം, നീണ്ടതാവാം, ഏത് ഷെയ്പ്പിലും ആവാം. കിഫാത്തൻ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ എന്നാണ്. വലിയ കണ്ടെയ്നറൊക്കെ ചതുരാകൃതിയിലായിരിക്കും, അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലായിരിക്കും. ഇവിടെ ഭൂമിയെ കിഫാത്തൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്, രാത്രിയും പകലല്ല. ഭൂമിയെ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞു. അവിടെയും ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയാൻ യാതൊരു നിർവാഹവുമില്ല. അവിടെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഉരുണ്ട സാധനത്തിൻ്റെ എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പിടിച്ച് നമുക്ക് ഉരുട്ടാൻ നോക്കാമായിരുന്നു. അങ്ങനെ യുക്കവർ കൊണ്ടും രാത്രിയും പകലും മാറി മാറി വരുന്നതിനെ കൊണ്ടൊന്നും ഭൂമി മര്യാദക്ക് ഉരുട്ടാൻ പറ്റില്ല എന്ന് ബോധ്യമാവുകയും ഈ ഉരുട്ടലിൻ്റെയൊക്കെ ഉള്ളുകള്ളികൾ നമ്മളൊക്കെ തന്നെ തുറന്ന് കാണിക്കുകയും പൊളിച്ചു കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പതുക്കെ യുക്കവ്വറുമെന്ന് വിട്ടു. എന്നിട്ട് വീണ്ടും ഭൂമിയെക്കുറിച്ച് പറഞ്ഞിടത്ത് തന്നെ ഉരുട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പോയി പരിശോധിച്ചു. അങ്ങനെ ഒരുപാട് ഗവേഷണം നടത്തി. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു 8-10 വർഷമായിട്ടുള്ളൂ തോന്നുന്നു ഒരു പുതിയ ഉരുട്ടൽ വിദ്യ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഉരുട്ടൽ വിദ്യ എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം.